നമസ്കാരം എവർക്കും. ഡോണിക്സ് ക്ലാഷ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ വ്യൂവറാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ഒരു താരം വരാനായിട്ട് പോവുകയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കുതിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഈ ഒരു പുതിയ ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് പോകുന്നത്. കാരണം ഇത് വളരെ ഉപകാരപ്രദമാവുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ട്രാൻസ്ഫർ കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു പരാതി ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് വളരെ വിമർശനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആരാധകർ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതും വലിയ ഒരു കാര്യമാണ്. അപ്പോ അതിനുള്ള ഒരു പരിഹാരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന പുതിയ താരത്തിന്റെ പേരാണ് സ്ലാവിസ സ്റ്റജനോ. ഈ കളി എന്ന് പറയുന്ന താരത്തിന് ഒരുപാട് പേരുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിരുന്നു. നല്ല രീതിയിലുള്ള കുറെ പേരുകൾ നമുക്ക് അതിൽ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോ അതിൽ ഭൂരിഭാഗം വരുന്ന പേരുകളെ നമുക്ക് അവസാനം സെലക്ട് ചെയ്ത് പറയാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള പേരുകൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഈ പുതിയ താരത്തിന്റെ പേരിന് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന്. അപ്പോ ഈ താരത്തിന്റെ ഫോട്ടോ റിലീസ് ആയതോടുകൂടി ഒരുപാട് പേര് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഫേസ് ഏകദേശം മിസ്റ്റർ ബീനെ പോലെയൊക്കെ ഉണ്ടായിരുന്നാണ്. അതൊക്കെയൊക്കെ വിട്ടാക്കിയാൽ നമുക്ക് ഈ താരത്തിന്റെ കളിയെ കുറിച്ചാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. മുന്നേറ്റ നേരം താരമാണ്. ഇദ്ദേഹത്തിന്റെ പ്രായം വരുന്നത് 29 വയസ്സാണ്. വാ, യങ് പ്ലേയേഴ്സിനെയൊക്കെ ടീം റിക്രൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. യങ് പ്ലെയർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി താരതമ്യേനെ പ്രായം കുറവുള്ള ഒരു താരം തന്നെയാണ്. ഏകദേശം 29 വയസ്സ് തരക്കേടില്ലാത്ത ഒരു കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫുട്ബോളറിന് വേണ്ട ഒരു പ്രായം തന്നെയാണ്. 29 വയസ്സ് 30 വയസ്സൊക്കെ. യുഗോസ്ലാവിയയിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത്. സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടാണ് ഇദ്ദേഹം കളിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 അടിയാണ് പ്ലെയർ ആണ്. എങ്കിൽ കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മുന്നേറ്റ നേരത്തിലുള്ള കളി അപ്പോ അദ്ദേഹത്തിന്റെ മുന്നേറ്റ നിരയിലുള്ള കളികളാണ് നമുക്ക് ഇനി കാണാനായിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ അനുയോജ്യങ്ങളൊക്കെ തുടങ്ങി. എന്നിരുന്നാലും എന്തൊക്കെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് പഴയ രീതി തന്നെ പിന്തുടരുകയാണെങ്കിൽ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. അതല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ബ്ലാസ്റ്റേഴ്സ് ആയി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഡിഫൻസ് നിരയും മുന്നേറ്റ നിരയും ഒക്കെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിനെ. ഓക്കെ, ഓ മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി മറ്റൊരു വീഡിയോ ആയിക്കോട്ടെ.